നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് ഫാറ്റി ലിവറിന് നമുക്ക് കഴിക്കാൻ പറ്റിയ മൂന്ന് ഡ്രിങ്ക്, അതായത് ആദ്യത്തെ 10 ദിവസം, പിന്നത്തെ 10 ദിവസം, അടുത്ത 10 ദിവസം, അങ്ങനെ 1 മന്തിലോട്ട് നമുക്ക് കണ്ടിന്യൂസ് കഴിക്കാൻ പറ്റിയ മൂന്ന് ഡിഫറെൻ്റ് ഡ്രിങ്ക്സ്. ഇത് നിങ്ങളൊരു 3 മന്ത്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ ഫാറ്റി ലിവറിൽ നന്നായിട്ട് കുറയും. ആ ഒരു എന്താ ഫാറ്റ് അടിയുന്നത് വളരെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ലിവറിൻ്റെ ഹെൽത്തൊക്കെ നോർമലായിട്ട് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ ഡ്രിങ്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, പ്രത്യേകിച്ച് ഫാറ്റി ലിവർ ചേഞ്ചസ് ഉള്ള ആൾക്കാർക്ക്. ആദ്യമേ തന്നെ ഫാറ്റി ലിവർ നമുക്ക് പല റീസണും കൊണ്ട് വരാം. ഇപ്പോൾ ആൽക്കഹോളിക്കായിട്ടുള്ള ആൾക്കാർക്ക് നമുക്കറിയാം അത് അതുകൊണ്ടായിരിക്കുമെന്ന്. എന്നാൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാത്ത ആൾക്കാർക്ക് തന്നെ നമുക്കിപ്പോൾ എന്താ പൊണ്ണത്തടി കാരണമോ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സോ അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോളൊക്കെ കൂടുന്നത് കാരണമോ ഡയബറ്റീസ് കാരണമോ അല്ലെങ്കിൽ നമ്മുടെ ജങ്ക് ഫുഡ് അങ്ങനത്തെ എക്സസൈസ് ഇല്ലാത്ത അവസ്ഥ ഇവയൊക്കെ കാരണം നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് കഴിക്കാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 മന്തിലേക്ക് നമുക്ക് കഴിക്കാം. ആദ്യത്തെ 10 ദിവസം ആദ്യത്തെ ഡ്രിങ്ക്, പിന്നത്തെ 10 ദിവസം പിന്നത്തേത്, അങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ആദ്യത്തെ 10 ദിവസം നമ്മൾ കഴിക്കേണ്ട ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നമുക്കിത് ഞാൻ ഈ പറയുന്ന മൂന്നും വലിയ ചിലവില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ ഡ്രിങ്ക് മോര് വെച്ചിട്ടാണ്. നമുക്ക് 1 ഗ്ലാസ് മോരാണ് ഇതിന് വേണ്ടത്. 2 തണ്ട് കറിവേപ്പില വേണം, 2 ചെറിയുള്ളി വേണം. അപ്പോൾ ഈ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കുക, എന്നിട്ട് മോരിൻ്റെ അകത്ത് മിക്സ് ചെയ്യുക, ലേശം ഇന്ദുപ്പും കൂടെ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ ദിവസത്തിന് ഒരു മോർണിംഗ് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ബിഫോർ ഫുഡ് കഴിക്കണം എന്നൊന്നുമില്ല. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഡ്രിങ്ക് കഴിക്കുക. 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിക്കുക. അടുത്ത 10 ദിവസം നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർലി വെള്ളമാണ്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. ബാർലിയുടെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ബാർലി അരി നമുക്ക് പൊടിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളത് 1 ഗ്ലാസ് വെള്ളത്തിലോട്ട് 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ, നല്ല ബോഡി വെയിറ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഒബീസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ എടുക്കാം. സാധാ ബോഡി വെയിറ്റ് ഉള്ള ആൾക്കാർ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫാറ്റി ലിവർ ചേഞ്ചസ് മാത്രമേ ഉള്ളെങ്കിൽ 1.5 ടീസ്പൂൺ ബാർലി പൗഡർ എടുക്കാം. അപ്പോൾ ഇത് ഈ 1 ഗ്ലാസ് വെള്ളത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ തിളപ്പിക്കുക തന്നെ ചെയ്യാം. എന്നിട്ട് ഈ ഒരു പനിയും ചെറു ചൂടോടെ കഴിക്കുകയാണ് വേണ്ടത്. അതും വെറും വയറ്റ് കഴിച്ചാലും കുഴപ്പമില്ല, ആഫ്റ്റർ ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല. പിന്നത്തെ 10 ദിവസം ഇത് കഴിക്കാം. അടുത്ത 10 ദിവസം കഴിക്കേണ്ടത് നെല്ലിക്ക വെച്ചിട്ടുള്ള ജ്യൂസാണ്. 2 നെല്ലിക്ക നമുക്ക് ഉപയോഗിക്കാം, 1 ഗ്ലാസ് വെള്ളം ഉപയോഗിക്കാം. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയുടെ ഇല ഉപയോഗിക്കാം, കുറച്ച് ഇന്ദുപ്പ്, 1 നുള്ള് മഞ്ഞൾ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലിവറിന് ഹെൽത്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം അരച്ച് ജ്യൂസാക്കി ഈ വെള്ളത്തോടൊപ്പം ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം അടുത്ത 10 ദിവസം. അങ്ങനെ 1 മാസമായി, 30 ദിവസമായി, ഇപ്പോൾ തന്നെ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ടാകും. ഇത് നിങ്ങൾക്കൊരു 3 മന്ത്സോളം കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ 1 പാനീയം തന്നെ വളരെ പിന്നെ ദീർഘകാലത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഗ്യാപ്പ് വരുന്നുണ്ട്. എന്നാൽ 3 ഡിഫറെൻറ്റ് ഹെൽത്ത് ലിവറിന് ഹെൽത്തിന് ആവശ്യമായ 3 പാനീയങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഫാറ്റിലുള്ള ലിവറുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്, ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമാണിത്. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.